ശ്രീതു, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കുക, അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം എന്തായാലും ഇന്ന് കുറെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കുറെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഇന്നലത്തെ ആ ഒരു കാര്യം പറയുന്നത്. ഇന്നലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മണിയൊക്കെ കിളിക്കുള്ള ഒരു ടാസ്ക് ഇങ്ങനെ തലയിൽ വെച്ചിട്ടുള്ള. സോ ആ ഒരു ടാസ്കില് അർജുൻ ശ്രീധുവിനെ മീൻസ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നതൊക്കെ ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോവാണ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇന്നലെ ശ്രീധുവിന്റെ ബർത്ത്ഡേ അർജുനും റസ്മിനും കൂടി ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്, അതാണ് ഞാൻ ഇടയ്ക്ക് കണ്ണും കൊണ്ട് പോകുന്നത്. സോ എന്തായാലും ഇന്നലെ പിന്നെ എപ്പിസോഡില് ഇവരെ അറ്റംബർഗിന്റെ അടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിനിടയിൽ ശ്രീധു കുറച്ച് കാര്യങ്ങൾ അർജുനോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബർത്ത്ഡേന്റെ വീഡിയോ ഒക്കെ BB+ വന്നിട്ടുണ്ടായിരുന്നു. സോ അർജുൻ വെളിയിൽ പോയാൽ എന്ത് ചെയ്യുമെന്ന് ശ്രീധു ചോദിക്കുന്നുണ്ടായിരുന്നു. വെളിയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ബാഗ് വെച്ച് ബാംഗ്ലൂർ വല്ലതും പോകുന്ന ആദ്യം അർജുൻ പറയുന്നുണ്ടായിരുന്നു. ആരും കാണാതെ മാറി നിൽക്കണം, മീൻസ് എല്ലാവരും കാണും എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഓടി പോകണം എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് കണ്ട ശേഷം ഒന്ന് മാറിക്കണം, ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നുന്നു. അങ്ങനെ പോയി വന്നൊക്കെ നിൽക്കുന്ന പോലെ വർക്കൊക്കെ കിട്ടുമോ ആവുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ അർജുൻ അവിടെ ശ്രീധുവിനോട് സംസാരിച്ച് വെക്കുന്നുണ്ട്, ഒരു അറ്റംബർഗിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇന്നലെ ഈവനിങ്. അതിനിടയിലും ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പറ്റിയ ഇന്നലെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇന്നലെ ശരിക്കും ഇവർക്ക് ഡേറ്റ് മാറിപ്പോയി. അപ്പം ഇവർ കുറേ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ. എന്നിട്ടും ഇവർ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ കൊണ്ട് കാർഡ്ബോർഡിലൊക്കെ എഴുതി ഈ ഒരു സംഭവം കൊടുത്തു, അതായത് ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി പൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവരെ മൂന്നുപേരെ വരച്ച് വെച്ചു, പിന്നെ ആ ഒരു ബൊമ്മേനെ വരച്ച് വെച്ചിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കേക്ക് മുറിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് മുറിക്കുന്ന ആ ഒരു ഇതില് അർജുന് കേക്ക് മീൻസ് അർജുൻ ശ്രീധുവിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അർജുന് കേക്ക് കൊടുക്കുക, അപ്പം അർജുൻ ശ്രീധുവിൻ്റെ ആ ഒരു ബൊമ്മേനില്ലേ, ബൊമ്മേനെ എടുത്തുകൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് അർജുന് ശ്രീധു ആ ഒരു കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിലില്ല, പക്ഷേ ലൈവിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് എപ്പിസോഡിൽ ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെ കേക്ക് കൊടുക്കുന്ന സംഭവമൊന്നും. പിന്നെ ഇന്നലെ ഇവരുടെ മറ്റേ ഒരു ട്രാഫിക് സിഗ്നൽ സംഭവം പവർ ടീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഇവർ ബുള്ളറ്റിൽ കയറി പോകുന്ന മറ്റേ അടുക്കളയിൽ നിന്ന് മറ്റേ അപ്പച്ചട്ടിയൊക്കെ എടുത്ത് ബുള്ളറ്റിൽ കയറി പോകുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. സോ എൻ്റർടൈനിങ് എന്നുള്ള രീതിയിലാണ് ഈ റിയാലിറ്റി ഷോ പോകുന്നതെങ്കിൽ ഇവർ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീക്ക് അർജുൻ നോമിനേഷനിലുണ്ട്, വോട്ട് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ വീക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ബിക്കോസ് ഈ വീക്കുള്ളതെല്ലാം അത്യാവശ്യം നല്ല ഫാൻ ബേസും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്ന ആൾക്കാരാണുള്ളത്. സോ എവിക്ഷൻ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ് ഈ വീക്ക് നടക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് പറയാനുണ്ട് ഇന്നലെ ബർത്ത്ഡേ ഇവർ ആഘോഷിച്ചതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ കുറേ ദീർഘത്തിലേക്ക് കൊണ്ടുവന്നില്ല, ഇന്ന് ഒരു രത്ന ചുരുക്കം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡിനെ ഞാൻ പറയുന്നത്. ഇനി ഓരോ സെഗ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണോ, അതായത് ചെറിയ ചെറിയ ഓരോ പോർഷൻസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം. ഞാൻ വളരെ ചുരുക്കി ഇന്നത്തെ വീഡിയോ ചുരുക്കിയും, ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ചുരുക്കി. സോ എന്തായാലും ഇന്നലെ രാത്രി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ മൂന്നുപേരിരുന്ന് അമ്പിളി അല്ല നക്ഷത്രമൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മീൻസ് ഇതൊരു ലവ് കോംബോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ബോണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഇവർക്കിടയിലുണ്ട്, അതെന്തായാലും നല്ല കാര്യമാണ്. സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും. ബൈ ഗൈസ്.